नारायण नारायण कृष्ण गुरुवायूरप्प എന്റെ ഭഗവാനെ എന്റെ കുട്ടിയെ കാത്തോണമേ നരജന്മം സഫലമാക്കിടുവാൻ കാർത്യായനി കാർത്യായനി നീ എന്തെടുക്ക അവിടെ ഈ തള്ള രാവിലെ ചാട്ടം തുടങ്ങി കോഴി ശ്രീക്കുട്ടന് കോഴിയിറച്ചി ഇഷ്ടല്ലേ ഞാനൊരു കോഴിയെ കൂടി ശരിയാക്കട്ടെ ഈ തള്ളക്ക് ചെവി കേക്കൂല രാജപ്പൻ അങ്ങക്ക് നമ്മുടെ പുനർജന്മത്തെ പറ്റി അറിയാൻ പോലും എന്ത് പുനർജന്മം കാക്കയും കോഴിയെല്ലാം മനുഷ്യന്റെ പുനർജന്മമാണെന്നാണ് വൈപ്പ് ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ കാക്കയായിരുന്നെന്ന് അയാള് പറയുന്നത് കാക്കയായിരുന്നോടാ എങ്ങോട്ടാ രാജപ്പ നമ്മുടെ കരുണാട്ടന്റെ മോൻ അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട് മഴയ്ക്ക് മുമ്പ് അങ്ങ് എത്തണം ചട്ടുകാലൻ അവിടെ ചെന്ന് ഈ എന്തൊക്കെ പുകിലുണ്ടാക്കാൻ പോകുന്ന ആർക്കറിയാം എന്താ കോവാല ഒരു ചുറ്റിക്കളി വീട്ടിൽ പോയിക്കൂടെ താടിക്കൊരു തട്ടുകൊടുക്കാനാ തോന്നു സർവലോകർക്കും സകല ലോകത്തിനും സർവദാ സർവത് ഞാനാ രാജപ്പനാ ആ നീയോ ഞാൻ പ്രാർത്ഥിക്കുക കാർത്യായനി പിന്നിലുണ്ട് നീ അതിലേ വാ സർവഗ്രഹാദികൾക്കും സർവസാക്ഷിയായി സർവലോകങ്ങളും കണ്ടു കാർത്യാനി ശ്രീക്കുട്ടം വരുന്ന തിരക്കിലായിരിക്കും അല്ലേ രാവിലെ തുടങ്ങിയതാ ഈ കോഴി ഈ കോഴിയെ കൂടെ ശരിയാക്കണം നീയാ ചുവന്ന് പൂവൻ കോഴിയാണോ കൊന്നത് ആ വലുതിനെയാണ് അതിനെന്താ കുഴപ്പം നിനക്കറിയോ ആ കോഴിയുടെ കരുണൻ ചേട്ടന്റെ പുനർജന്മമായിരുന്നു ഇത് ഞാൻ പറഞ്ഞിട്ടല്ലോ അല്ലേ ഇയാൾക്ക് ഭ്രാന്ത കരുണൻ ചേട്ടൻ മരിച്ചെന്നിവിടെ കുറെ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞില്ലേ അതിലൊരെണ്ണം അദ്ദേഹത്തിന്റെ പുനർജന്മമായിരുന്നു ശരീരം അഗ്നിയിലേക്ക് എടുക്കുമ്പോൾ ആ ആത്മാവ് കോഴിയുടെ രൂപത്തിൽ അത് കാണുകയാണ് കാർത്യാനി സൂക്ഷിച്ച് സംസാരിക്കുക ആരെയാണ് കളിയാക്കുന്നതെന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലേ ഭാഗ്യവിജയച്ചിയുടെ കഷ്ടമല്ല അല്ല എന്ത് പറയാം എവിടെ ശ്രീക്കുട്ടൻ സന്ധിക്കേ എത്തുള്ളൂ എന്നു ഈ നശിച്ച ഹർത്താലല്ലേ എന്നാൽ ഞാൻ വടക്കേലെ കുട്ടപ്പായി ഒന്ന് കണ്ടിട്ട് വരാം അങ്ങേര് സുഖമില്ലാതിരിക്കാണെന്ന് കേട്ടു എന്നാ അങ്ങനെ ആവട്ടെ രാജപ്പ പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീകണ്ഠൻ ഇന്ത്യ ആസിയൻ കരാറിൽ ഒപ്പുവച്ചു കരാറിൽ ഒപ്പുവച്ചതിലൂടെ കേന്ദ്രമന്ത്രി പ്രധാനമന്ത്രി ഒരു മന്ത്രിതല സമിതി രൂപീകരിച്ചു രാജ്യത്ത് H1N1 പനി ബാധിച്ച് മരിച്ചവർക്കുട്ടനിരിക്കൂട്ടോ ശ്രീകുട്ടന് ഇപ്പോ വരും വിലയിരുത്താനുള്ള കേന്ദ്രമന്ത്രി ശ്രീ അഹമ്മദിന്റെ സന്ദർശനം ഭാസ്കര സമാപിച്ചു വന്നിട്ട് കുറഞ്ഞേരായോ ഏയ് ഞാനിപ്പോ വന്നതേ ഉള്ളൂ ഇവിടെ ഇങ്ങനെ നിന്നെ നോക്കിയിരിക്കുവായിരുന്നേ നീ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ നല്ല ജോലി തിരക്ക പിന്നെ യാത്ര ക്ഷീണമുണ്ടേ ഉൾപ്പെട്ടിട്ടുള്ള 80 ഇനങ്ങളുടെ തീരുവ 2013-2016 കാലഘട്ടത്തിൽ മോളെ വാ ഊണ് കഴിക്കാം നല്ല വിഭവങ്ങളൊക്കെ ആണല്ലോ കഴിക്കൂട്ടോ ഇല്ല കുഴപ്പമില്ല ഞാനിത്തിരി വെള്ളം കുടിക്കാം നമ്മളിപ്പോ കഴിച്ചിട്ടിറങ്ങിയതേ ഉള്ളൂ ഇത് മതി ഇവിടുത്തെ ഭക്ഷണമൊക്കെ ശരിയാകുന്നുണ്ടോ എല്ലാത്തിനും കുറച്ച് എരിവ് കൊടുത്തില്ല അല്ലേ മോളെ അമേരിക്കയിലൊക്കെ ഈ എരിവ് കഴിച്ച് ശീലമില്ലല്ലേ
ആ കുറെ നാളായില്ലേ, പക്ഷെ കറിയൊക്കെ വന്നിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലെ കറികളൊക്കെ രാജപ്പൻ ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. ആ രാജപ്പൻ ചേട്ടനോ, ഇങ്ങോട്ട് വരാൻ പറയൂ കേട്ടോ. ആ രാജപ്പൻ ചേട്ടനോ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഭാർഗവിച്ച് വെച്ച് വന്നില്ലേ? അവള് വന്നില്ല അമ്മേ. ഒരു പ്ലേറ്റ് കൊണ്ട് എടുക്കൂട്ടോ ചേട്ടാ, ഇരിക്കട്ടോ. ഞാൻ കഴിച്ചതാ. ഹാ, ഇതാര്? ഭാസ്കരനാ. പോളിസി പിടിക്കാൻ ഇറങ്ങിയതായിരിക്കും അല്ലേ. ജീവിച്ചു പോണ്ടേ ചേട്ടാ. മോളെ ചിക്കൻ കഴിക്കൂട്ടോ, നല്ല നല്ല ചിക്കന. ശ്രീക്കുട്ടാ, നീ അത് കഴിക്കരുത്. അതെന്താ ചേട്ടാ? അതെ ചേട്ടാ, അവൻ വന്നല്ലേ ഉള്ളൂ, കഴിക്കട്ടെ. നമുക്ക് അങ്ങോട്ട് മാറിയിരുന്ന് സംസാരിക്കാം. ഞങ്ങൾ അങ്ങോട്ട് ഇരിക്കാം കേട്ടോ. മലബാർ ഗോൾഡ് അവതരിപ്പിക്കുന്നു എന്റെ മാനസപുത്രി, സമർപ്പിക്കുന്നത് മലബാർ ഗോൾഡ്. കാത്തിരുന്ന് മുഷിഞ്ഞോ? ഏയ് ഇല്ല കേട്ടോ. അതെ, നമ്മുടെ ഇൻഷുറൻസിന്റെ കാര്യം, ഒരു ജീവൻ രക്ഷക്ക് എടുക്കട്ടെ. ഇമ്മീഡിയറ്റ് ഡെത്ത് ഓൺ പേയ്മെന്റ് ആണ്. അല്ല, ഇമ്മീഡിയറ്റ് പേയ്മെന്റ് ഓൺ ഡെത്ത് ആണ്, അതും അല്ലെങ്കിൽ ഒരു ജീവൻ സുരക്ഷയുണ്ട്. ആ അത് ഞാനൊന്ന് ആലോചിക്കട്ടെ. ഞാൻ എന്തായാലും നാട്ടില് രണ്ടാഴ്ച ഉണ്ടല്ലോ. അതെ രാജപ്പൻ ചേട്ടാ, ചിക്കൻ നന്നായിരുന്നു, പിന്നെ ചേട്ടൻ കഴിക്കരുതെന്ന് പറഞ്ഞേ. ഓ അത് അത് പിന്നെ ആ കോഴി നിന്റെ അച്ഛൻ കരുണൻ ചേട്ടന്റെ പുനർജന്മമായിരുന്നു. അതുകൊണ്ടാണ് നിന്റെ മകള് ചിക്കൻ കഴിക്കാതിരുന്നത്. അവൾക്കറിയാമായിരുന്നു അത് അവളുടെ അപ്പൂപ്പന്റെ പുനർജന്മമാണെന്ന്. എന്ത് വിട്ടിത്ര ചേട്ടാ ഈ പറയണേ. ഈ കലിയുഗത്തിൽ യാഥാർത്ഥ്യത്തിന് എന്ത് വില അല്ലേ? രാജപ്പേട്ടൻ പറഞ്ഞതിൽ സത്യമുണ്ടാവും. വളരെ ചെറിയ കുട്ടികൾ കഴിഞ്ഞ ജന്മത്തെ പറ്റി സംസാരിക്കുന്നു എന്ന് കേട്ടിട്ടില്ലേ? കുട്ടികൾ ഉറക്കത്തിൽ കരയുന്നതും ചിരിക്കുന്നതും ഒക്കെ കേട്ടിട്ടില്ലേ? ശരിയാ, ചെറിയ കുട്ടികൾ വേൾഡ് വാറിനെ കുറിച്ചൊക്കെ ഇപ്പോൾ സംസാരിക്കുന്നു. ഇതൊക്കെ സത്യം തന്നെയാ. ശ്രീകുട്ട, നിനക്കറിയോ ഈശ്വരന്റെ മുമ്പിൽ എല്ലാ ജീവികളും ഒന്നുപോലെയാണ്. ശരിയാ, ഈ വേൾഡിൽ ടോട്ടൽ ജീവികളുടെ എണ്ണം കോൺസ്റ്റന്റ് ആയിരിക്കും. ആത്മാവ് എന്ന് പറയുന്നത് എനർജിയാണ്. അത് സൃഷ്ടിക്കപ്പെടുന്നില്ല, നശിപ്പിക്കപ്പെടുന്നില്ല. ഒരു ജീവിയിൽ നിന്നും വേറൊരു ജീവിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ആ ആത്മാവ് അത് മനുഷ്യനായും മൃഗങ്ങളായും പക്ഷികളായും നമുക്ക് കാണാം. ഇവിടെ അത് നമ്മൾ കോഴിയായിട്ട് കണ്ടു. വേറെ ചിലയിടത്ത് അത് വേറെ എന്തെങ്കിലും ജീവികളായിട്ടായിരിക്കും. കരുണൻ ചേട്ടന് പുനർജന്മത്തിലൊക്കെ വലിയ വിശ്വാസമായിരുന്നല്ലേ. ആ ചിക്കൻ കഴിക്കണ്ടായിരുന്നു. എല്ലാരും കൂടെ എന്നെ പ്രാന്ത് പിടിപ്പിക്കല്ലേ. ഓ, സമയം പോയതറിഞ്ഞില്ല. എന്നാൽ ഞാൻ അറിഞ്ഞു. ചേട്ടന് പോളിസി ഒന്നും വേണ്ടേ? ഒരു ജീവൻ രക്ഷാ പ്ലാൻ ആയാലോ. ശരീരത്തിനല്ലേ ഭാസ്കര മരണമുള്ളൂ, ആത്മാവിനല്ലല്ലോ. പിന്നെന്തിനാ ഒരു പോളിസി? യോവതു സത്യമോ ആത്മബന്ധത്തിൻ വിരഹമോ പ്രപഞ്ച സത്യത്തെ മറയ്ക്കുവാൻ കഴിയുകിൽ ഈശ്വരനെന്തു പ്രസക്തി. ആത്മബന്ധത്തെ മറക്കുവാൻ കഴിയുകിൽ ജീവനെന്തു പ്രസക്തി. സത്യം മറയ്ക്കുവാൻ കർമ്മം ത്യജിക്കുന്ന മർത്യന് മൃത്യു പോലും മീഥ്യ തന്നെ.